വാർത്തകൾ തുടരുന്നു. പാലപ്പിള്ളി എലിക്കോട്വന മേഖലയിൽ വീണ്ടും കാട്ടാനാക്രമണം. രണ്ട് തോട്ടം തൊഴിലാളികളെ ആന ചവിട്ടിക്കൊന്നു. പാലപ്പിള്ളി സ്വദേശി ഒഴുക്കപ്പറമ്പിൽ സൈനുദ്ദീൻ, കുണ്ടായി സ്വദേശി പോട്ടക്കാരൻ പീതാംബരൻ എന്നിവരാണ് മരിച്ചത്. പാലിപ്പള്ളി സ്വദേശി ഒഴുക്കപ്പറമ്പിൽ സൈനുദ്ദീൻ, കുണ്ടായി സ്വദേശി പോട്ടക്കാരൻ പീതാംബരൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരും തോട്ടം തൊഴിലാളികളാണ്. മതിയായ സുരക്ഷ ഒരുക്കാത്തതിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധത്തിലാണ് തോട്ടം തൊഴിലാളികൾ. അതിനിടെ തോട്ടം തൊഴിലാളികൾ കൊല്ലപ്പെട്ട സ്ഥലത്തെത്തി റേഞ്ച് ഓഫീസറെ നാട്ടുകാരും തോട്ടം തൊഴിലാളികളും തടഞ്ഞു. മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചത് അറിഞ്ഞിട്ടും വനം വകുപ്പ് വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. തൊഴിലാളികൾ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞിട്ടും വനം വകുപ്പ് എത്താൻ വൈകിയെന്നും നാട്ടുകാർ പറയുന്നു. സംഭവസ്ഥലം സന്ദർശിച്ച് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് റേഞ്ച് ഓഫീസറെ നാട്ടുകാർ തടഞ്ഞുവെച്ചത്. നിരന്തരമായി മേഖലയിൽ കാട്ടാനിറങ്ങി കൃഷി നശിപ്പിക്കുകയും നാശമുണ്ടാക്കുകയും ഇപ്പോൾ ആളുകളെ കൊലപ്പെടുത്തുന്നതിലുമുള്ള ഭീതിയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെയ്തക്കുടി ചുങ്കം 16 വാർഡിൽ കുടിവെള്ള പ്രശ്നത്തിന്റെ കാരണം വിലയിരുത്താൻ ജില്ലാ അധികൃതർ എത്തി. തൃശൂർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ അംഗങ്ങളാണ് പരാതി ലഭിച്ചതിനടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിച്ചത്. മള ഗ്രാമപഞ്ചായത്തിലെ നെയ്തക്കുടി ചുങ്കം 16 വാർഡിലെ വർഷങ്ങളായുള്ള കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഗ്രാമപഞ്ചായത്തിനും വാട്ടർ അതോറിറ്റിയും പരിസരവാസികൾ പലതവണ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല. ഈ സാഹചര്യത്തിൽ പരിസരവാസികൾ മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന് പരാതി നൽകി. പരാതി ലഭിച്ചതിനെ തുടർന്ന് അധികൃതർ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പരിസരവാസികളുടെ കിണറുകളിലെ കുടിവെള്ളം മലിനമായതാണെന്നും ഉപ്പുകലർന്നതുമാണെന്നും പരിശോധനയിൽ കമ്മിറ്റി അംഗങ്ങൾക്ക് ബോധ്യമായി. പരിസരത്തെ കിണറുകളിലെ വെള്ളം ഭക്ഷണം പാകം ചെയ്യുന്നതിനോ വസ്ത്രങ്ങൾ കഴുകുന്നതിനോ കുടിക്കുന്നതിനോ കുളിക്കുന്നതിനോ ഉപയോഗപ്രദമല്ലെന്നും ആ വെള്ളം ഉപയോഗിച്ചതിനാൽ മുടികൊഴിച്ചിലും തൊക്ക് സംബന്ധമായ അസുഖങ്ങൾ ഉള്ളതായും പരിസരവാസികൾ പരാതിപ്പെട്ടു. പരിസരവാസികളുടെ പരാതിയിൽ ഉടൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ സംസ്ഥാന സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെ സംഘടന ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം തോപ്പിൽ വിനയൻ, തൃശൂർ ജില്ലാ കൺവീനർ രതീഷ് രാഘവൻ, ജോയിന്റ് കൺവീനർ സുദീപ് സുരേന്ദ്രൻ, താലൂക്ക് കമ്മിറ്റി അംഗങ്ങളായ മനാഫ് ഹനീഫ, ജിഷ്ണു സി ജയരാജ്, മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് അശ്വിൻ എൻ എസ്, സെക്രട്ടറി സജി കുര്യാക്കോസ്, ട്രഷറർ വി എൻ വിഷ്ണു എന്നിവർ പങ്കെടുത്തു. വാട്ടർ അതോറിറ്റി ഓഫീസിലൊക്കെ പോയി അനുബന്ധമായ രേഖകൾ ഈ വിഷയം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നേ 2018 എടുത്ത തീരുമാനങ്ങൾ വളരെ അനാസ്ഥ മൂലം അത് അതേപടി തന്നെ ഇരിക്കുകയാണ്. അത് ആ തീരുമാനപ്രകാരം എടുത്ത യാതൊരു കാര്യങ്ങളും നാളിതുവരെ ചെയ്തു വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പ്രദേശത്തോട് ഉള്ള പരിസരവാസികളെ തികച്ചും ബോധവൽക്കരിച്ചുകൊണ്ട് അവർക്കൊരു ആരോഗ്യ സുരക്ഷ പോലും ഉറപ്പാക്കാത്ത വിധത്തിൽ കുടിവെള്ള സ്രോതസ്സ് മലിനപ്പെട്ട് കുടിവെള്ളവും ഭക്ഷണം പാചകം ചെയ്യുക, വസ്ത്രം അലക്കുക, വീട് വൃത്തിയാക്കുക ഒക്കെ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ മാറാരോഗങ്ങളടക്കമുള്ള അസുഖങ്ങൾ വന്നുപെടാനാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പും കൃഷി സംബന്ധമായ നാശം സംബന്ധിച്ചിട്ടുള്ള ആ മേഖലയിലുള്ളവർക്കും നാശനഷ്ടം സംഭവിക്കുകയും കുടിവെള്ള സ്രോതസ്സ് നടത്തേണ്ട വാട്ടർ അതോറിറ്റിയും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇത് നടത്തി വന്നിട്ടുള്ളത്. ആയത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഭവന ഭേദന കേസിൽ 23 വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അന്നമനട സ്വദേശി കരയത്തുമ്പിള്ളി വീട്ടിൽ മധുവിനെയാണ് കൊരട്ടി SHO ബി കെ അരുണും സംഘവും അറസ്റ്റ് ചെയ്തത്. 1998 വെസ്റ്റ് കൊരട്ടിയിലെ ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി പണവും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ്. മോഷണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കോട്ടയം ജില്ലയിലെ ബ്രഹ്മമംഗലത്ത് നിന്നാണ് പിടികൂടിയത്. ഈ കേസിലെ 5 പ്രതികളിൽ 3 പേരെ സംഭവം നടന്നതിന്റെ അടുത്ത ദിവസങ്ങളിൽ പിടികൂടിയിരുന്നു. കൂട്ടാളികൾ അറസ്റ്റിലായതോടെയാണ് പ്രതി മധു ഒളിവിൽ പോയത്. തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലും എറണാകുളം ജില്ലയിലെ കാക്കനാടും വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞു വരുന്ന കാലത്ത് പരിചയപ്പെട്ട ബ്രഹ്മമംഗലത്തെ സ്ത്രീയെ വിവാഹം കഴിക്കുകയും അവരുടെ വീട്ടിൽ രഹസ്യമായി താമസിച്ചു വരികയുമായിരുന്നു. കള്ളത്താക്കോൾ നിർമ്മിക്കുന്നതിലും വെൽഡിംഗ് ഭവന ഭേദന കേസിൽ 23 വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മാള അന്നമനട സ്വദേശി കരയത്തുമ്പിള്ളി വീട്ടിൽ മധുവിനെയാണ് കൊരട്ടി SHO ബി കെ അരുണും സംഘവും അറസ്റ്റ് ചെയ്തത്. ജോലികളിലും വിദഗ്ധനാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. മാള വിഷൻ, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ.
സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് മഴ ശക്തമായത്. കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, ഇടുക്കി, മലപ്പുറം എന്നീ ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര, ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ന്യൂനമർദ്ദം കേരളത്തെ ബാധിക്കില്ല. സംസ്ഥാനത്ത് കോവിഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ പൊതുയിടങ്ങളിൽ കൊണ്ടുപോകരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. കോവിഡ് വന്നാൽ ഒപ്പമുള്ള മറ്റസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ച് വീട്ടിൽ ഇരിക്കരുത്. ജലദോഷവും പനിയും അവഗണിക്കരുത്. വാക്സിൻ എടുത്തവരായാലും ആശുപത്രിയിൽ പോകണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളുള്ളവർ കോവിഡ് ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടണം. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ സായാഹ്ന ഒപിയുടെ പ്രവർത്തനം പുനഃസ്ഥാപിക്കണമെന്ന് നഗരസഭാ സ്വതന്ത്ര കൌൺസിലർമാരായ വി ജെ ജോജി, എലിസബ് ടി ഡി എന്നിവർ ആവശ്യപ്പെട്ടു. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ സർക്കാർ ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ കൌൺസിലിന്റെ കാലത്താണ് താലൂക്ക് ആശുപത്രിയിൽ സായാഹ്ന ഒപി ആരംഭിച്ചത്. 100 രോഗികളാണ് പ്രതിദിനം ചികിത്സയ്ക്കായി ഇവിടെ എത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇവിടെ സായാഹ്ന ഒ പി പ്രവർത്തിക്കുന്നില്ല. ഒ പിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വേതനം നൽകേണ്ടത് നഗരസഭയാണ്. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു മാസം മുമ്പ് ഒ പിയിൽ സേവനം ചെയ്തിരുന്ന ഡോക്ടർ വരാതായി. മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ സി എ ടിയുവിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള കാർഡ് വിതരണം ചെയ്തു. ചടങ്ങിൽ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി, പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു. പി സി രാജൻ അധ്യക്ഷനായി. സി എ ടി യു ഏരിയ പ്രസിഡന്റ് പി എം ശ്രീധരൻ, ടി ഒ വിൽസൺ, പി എൻ ബാബു എന്നിവർ സംസാരിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയർ മാള ലിങ്ക് സെന്റർ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടമുറയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ ലിങ്ക് സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഓൺലൈനിലൂടെ വരേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നേരിട്ട് വരാനുള്ള ഒരു ശ്രമമായിരുന്നു. കാരണം ആൽഫ പെയിനൻ പാലിയേറ്റീവിന്റെ വടവയിൽ ചരിത്ര മുഹൂർത്തത്തിലേക്ക് കിടക്കുന്ന ഈ ലിങ്ക് സെന്റർ ഒന്ന് നേരിട്ട് കാണേണ്ടത് കൂടി നമ്മുടെ ചുമതലയാണ്. ഞാൻ മലപ്പാടും അതുപോലെ തന്നെ തൃശ്ശൂരും അടക്കമുള്ള കേന്ദ്രങ്ങളിൽ നേരിട്ട് പോയതാണ്. എൻ്റെ നാട്ടിലും ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അവരുടെ ഒരു സബ് സെന്റർ ആരംഭിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാള ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളിൽ 557 ക്യാൻസർ ബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് ഉൾപ്പെടെ ഏതാണ്ട് 1869 2000 സാധാരണക്കാരെ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്ന ഒരു വലിയ കേന്ദ്രമാണ് ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മാളയിൽ. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ ബഹുമാനപ്പെട്ട മുൻ എം പി ശ്രീ വയനാർ രവി അദ്ദേഹം നേരിട്ട് അവിടെ ഒരു വലിയ പണം ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രാജ്യസഭാ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കെട്ടിടം നിർമ്മിക്കാൻ മറ്റൊരു കെട്ടിടം നേരത്തെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗത്തിൽ സെക്രട്ടറി മുരേശ് സൂചിപ്പിച്ചതുപോലെ പൊതുസമൂഹത്തിന്റെ പിൻബലത്തോടുകൂടി രൂപീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ബെന്നി ബെഹനാൻ എം പി ഫിസിയോതെറാപ്പി കെട്ടിട സമർപ്പണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഓജസ് പദ്ധതി പ്രഖ്യാപനവും നിർവഹിച്ചു. ലിങ്ക് സെന്റർ പ്രസിഡന്റ് എ അഷ്റഫ് അധ്യക്ഷനായി. സെക്രട്ടറി ഇന്ദിരാ ശിവരാമൻ, ചെയർമാൻ കെ എം നൂർദ്ദീൻ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക്, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജു, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, വാർഡ് മെമ്പർ യദു കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ലിസി ജോണി എന്നിവർ സംസാരിച്ചു. അത് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ കാരണം ഈ സ്ഥാപനത്തിൻ്റെ മഹിമയും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമാണ് എന്ന് പറയുന്നത്. നല്ല മനസ്സ്, ആ നല്ല മനസ്സിനെ സഹായിക്കാൻ സന്മനസ്സുള്ള ഒട്ടേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നൊരു തിരിച്ചറിവ് നൽകി ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാക്കാം. ഞാൻ ശ്രീ നൂതിനുമായി പലവട്ടം ഞാൻ ആശങ്ക നടത്തിയിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു പാലിയേറ്റീവ് കെയർ രംഗത്ത് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിബദ്ധത, ഒരു ആത്മാർത്ഥത വളരെയേറെ അനുകരണീയമാണ്. നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു മൂന്നാം ശാഖയാണ് പാലിയേറ്റീവ് കെയർ. ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സി പി ഐ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. പരീക്ഷ എഴുതിയ 1000 കുട്ടികളാണ് തോറ്റിട്ടുള്ളൂ എന്നാണ് സർക്കാർ കണക്ക്. അവരെ കൂടി വേണമെങ്കിൽ ജയിപ്പിക്കാമായിരുന്നു എന്നാണ് പൊതുവെ ഉണ്ടായ ഒരു അഭിപ്രായം. ഒരു എന്ന് പറഞ്ഞാൽ ജയിച്ച കുട്ടികൾ ഒന്നും പഠിച്ചില്ല എന്നുള്ളതല്ല, ഒരു മഹാമാരിയുടെ കാലത്താണ് ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്നത്. എസ് എൽ സി പരീക്ഷയിലും മറ്റ് പരീക്ഷകളൊക്കെ നടക്കുകയാണ്. ഓൺലൈനിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസം എല്ലാം നടക്കുന്നത്. പൊതുവെ സർക്കാരിൽ നിന്ന് തന്നെ പറയുന്നത് കുട്ടികളൊക്കെ വലിയ മാനസിക
വിഭ്രാന്തിയിലും ഒക്കെയാണെന്നാണ് പറയുന്നത്. കളി കളിക്കാനുള്ള ഇതില്ല, സ്കൂളുകളിൽ പോകുന്നില്ല, സിനിമ കാണാൻ കഴിയില്ല. ഇനി അമ്പലത്തിൽ പോകുന്ന വെച്ചാൽ അത് നടക്കില്ല, പള്ളിക്ക് പോകുന്ന വെച്ചാൽ അത് നടക്കില്ല. മാള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സാബു ഏരിമൽ, ലോക്കൽ കമ്മിറ്റി അംഗവും മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സാബു പോൾ ഏടാട്ടുകാരൻ, മാള ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉഷാബാലൻ, വി എസ് ഗോപാലകൃഷ്ണൻ, അഷ്ടമിത്ര സർവീസിന ബാങ്ക് ഡയറക്ടർ ബീന സാബു ഏടാട്ടുകാരൻ എന്നിവർ സംസാരിച്ചു. കൊരട്ടി ഖന്ന നഗറിൽ വീടിന്റെ സെപ്റ്റിക് ടാങ്കിന് സമീപത്ത് ആഴത്തിൽ മണ്ണിടിഞ്ഞു. കിണറിന്റെ വലിപ്പത്തിലും ആഴത്തിലും താഴ്ന്ന ഗർത്തത്തിലേക്ക് വീടിന്റെ സ്നേഹമതിലും ഇടിഞ്ഞു. തൊട്ടടുത്ത മറ്റൊരു വീട്ടുകാരുടെ കിണറിന്റെ അടിഭാഗവും ഇടിഞ്ഞിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിന് സമീപം പനമ്പള്ളി റോഡിലെ മാളിയക്കൽ ജോഷിയുടെ വീടിനോടനുബന്ധിച്ചായിരുന്നു മണ്ണിടിച്ചിൽ. സെപ്റ്റിക് ടാങ്കുകളുടെ അടിഭാഗം കാണത്തക്ക വിധം മണ്ണ് താഴ്ന്നു. അഞ്ചടിയോളം താഴെയുള്ള തൊട്ടടുത്ത പടിഞ്ഞാറൂട്ട് അമ്മണിക്കുടിയുടെ പറമ്പിലും മണ്ണിടിഞ്ഞു. ഇവരുടെ കിണറ്റിലേക്കാണ് മണ്ണ് വീണത്. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ഗോശാലയിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തി. രാവിലെ 61 പശുക്കളെയും കുളിപ്പിച്ച് മാല ചാർത്തി മധുരം നൽകി. തുടർന്ന് ഗോപൂജയും നടത്തി. പശുക്കൾക്ക് പഴങ്ങൾ നൽകി മംഗളാരതി ഒഴിഞ്ഞു. തുടർന്ന് ഗോപികാ നൃത്തവും കണ്ണനൂട്ടും നടന്നു. കണ്ണനും രാധമാർക്കും അവരവരുടെ അമ്മമാർ വിഭവസമൃദ്ധമായ സദ്യ നൽകി. ഗോശാലയിൽ ഉറിയടി, കൃഷ്ണകുടീരം എന്നിവയും ഒരുക്കിയിരുന്നു. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി എൻ പി ശിവൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗ് സമ്പർക്ക പ്രമുഖ് കെ ആർ ദേവദാസ്, ജില്ലാ സേവാ പ്രമുഖ് വി യു ശശി, ഗോശാല പ്രസിഡന്റ് എൻ എസ് സന്തോഷ് ബാബു, കമ്മിറ്റി അംഗം സദാനന്ദൻ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വിപണി. സർക്കാർ അംഗീകൃത അളവ് തൂക്ക ഉപകരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ESS EMM മാർക്കറ്റിംഗ് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം മാളയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജോർജലിൻ, ഷാജു, അർച്ചന, മനോജ്, അമിക, അക്ഷര എന്നിവർ ചേർന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം. ജോർജലിൻ, ഷാജു, അർച്ചന, മനോജ്, അമിക, മനോജ്, അക്ഷര, മനോജ് എന്നിവർ ചേർന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തങ്കഗോപാലൻ, മേരി ജോർജ് എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ അഷബ്, വാർഡ് മെമ്പർ യദു കൃഷ്ണ, മാനേജിംഗ് പാർട്ണർ ഷാജു ജോർജ്, പാർട്ണർ എം ജി മനോജ് എന്നിവർ സംസാരിച്ചു. ഒരു സന്തോഷം ഉള്ള നിമിഷമാണ് ഇപ്പോൾ നമുക്ക്. SM മാർക്കറ്റിംഗ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനം ഇത്, പക്ഷേ നമ്മളിങ്ങനെ കണ്ണു കൊടുത്ത് നോക്കിയപ്പോൾ മാളയുടെ ആദ്യമാണല്ലോ, മാളിൽ വേറെ ഉണ്ടാവും. മാളങ്ങനെ ഒരു വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് നമുക്ക് മത്സരം നടക്കുന്നത്. അപ്പുറത്തൊക്കെ ആ രീതിയിൽ ഏത് തരം ഭക്ഷണം കൊണ്ടുവരാൻ കഴിയുമ്പോൾ ആ തരത്തിലുള്ള എല്ലാ ഭക്ഷണത്തിൻ്റെയും ഒരു ശൃംഖല തന്നെ മാറിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും പുതിയ പുതിയ കാൽവെപ്പുകൾ, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മാളയിൽ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഷാജു എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുഴയാണ് സ്വദേശമെങ്കിൽ പോലും ഞങ്ങളൊക്കെക്കാരനാണ്. വളരെ നാടുകളുടെ പരിചയമുണ്ട്. റോട്ടറി ക്ലബുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പണി പങ്കെടുക്കാൻ പറ്റിയത് ഷാജനെ പരിചയപ്പെട്ട് പറയണ ഷാജനോട്, ഞങ്ങളുടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ കസ്റ്റമറാണ് ഷാജു. ഇന്നിപ്പോൾ സംസാരിച്ചപ്പോഴാണ് അറിയണേ, കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുടിക്കാൻ വിളിക്കും. ഇവിടെ അടുത്തൊന്നുമില്ല, ഇപ്പോൾ സൗകര്യങ്ങളായി തൊട്ടടുത്ത് കാര്യങ്ങൾ സർവീസും ഉണ്ടാവും. അപ്പോൾ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഭാവങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഇരിങ്ങാലക്കുടയിലെ ST മാർക്കറ്റിംഗ് അസോസിയേറ്റ്സിന്റെ സഹോദര സ്ഥാപനമാണ് മാളയിൽ ആരംഭിച്ചിരിക്കുന്നത്. ESS EMM മാർക്കറ്റിംഗ് അസോസിയേറ്റ് അളവ് തൂക്ക ഉപകരണങ്ങൾ, പാക്കിംഗ് മെഷീനറികൾ, ക്യാഷ് കൗണ്ടിംഗ് മെഷീനറികൾ, ഓട്ടോ ടാക്സി ഫെയർ മീറ്ററുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം കൂടാതെ വിവിധ രീതിയിലുള്ള ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ത്രാസുകൾ, ഡിപ്ലിംഗ്, പോറിംഗ്, അളവ് പാത്രങ്ങൾ, പ്രിന്റിംഗ് ത്രാസുകൾ, പെക് മെഷറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസുകളും ലഭ്യമാണ്. ESS EMM മാർക്കറ്റിംഗ് അസോസിയേറ്റ്, പോലീസ് സ്റ്റേഷന് സമീപം, മാള. ഫോൺ നമ്പർ 9495530663, 9447032354, 8138865063.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ 29 പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളും അതിതീവ്ര ലോക്ക്ഡൌൺ. കുഴൂർ, പുത്തൻചിറ, വെള്ളാങ്കലൂർ പഞ്ചായത്തുകൾ ലോക്ക്ഡൌൺ പരിധിയിൽ. കൊടുങ്ങല്ലൂർ, ചാലക്കുടി നഗരസഭകളിലെ ചില ഡിവിഷനുകളിലും അതിതീവ്ര ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് കോവിഡ് സീറോ പ്രിവലൻസ് പഠനം നടത്തുന്നതിന് അനുമതി നൽകി ഉത്തരവിട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിലൂടെ കോവിഡ് പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രോഗം വരാനുള്ളവരെ കൂടുതൽ സുരക്ഷിതരാക്കാനും സാധിക്കുമെന്ന് ആരോഗ്യമന്ത്രി. പാലപ്പിള്ളി എലിക്കോട് വനമേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം. രണ്ട് തോട്ടം തൊഴിലാളികളെ ആന ചവിട്ടിക്കൊന്നു. പാലപ്പിള്ളി സ്വദേശി ഒഴുക്കപ്പറമ്പിൽ സൈനുദ്ദീൻ, കുണ്ടായി സ്വദേശി പൊട്ടക്കാരൻ പീതാംബരൻ എന്നിവരാണ് മരിച്ചത്. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ യു ജി ആൻഡ് പി ജി. എം കോം ഫിനാൻസ്, ബി കോം ഫിനാൻസ്, ബി കോം കോർപ്പറേഷൻ, ബി ബി എ ഫിനാൻസ്, ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബി എസ് സി സൈക്കോളജി, ബി എസ് സി കെമിസ്ട്രി. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള, കോട്ടമുറി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.